ഓക്കെ ദെൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ടൊർണാഡോ ഫ്രീ ഫയറിൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാം വെച്ചമാർക്കും സ്വന്തം ഗൈസ്. ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടൊരു ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായതും ഒരുപാട് പേര് കണ്ടിട്ടും ഒരുപാട് പേര് നല്ല രീതിക്ക് റെസ്പോണ്ടും ചെയ്ത ഒരു വീഡിയോ ആണ് എൻ്റെ വൺ ടാപ്പ് ഹെഡ്ഷോട്ട് ട്യൂട്ടോറിയൽ. അപ്പോൾ ഞാനൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ ഇയർ ആയിക്കോ ചെയ്ത ഒരു വീഡിയോ ആണ്, ഒരു വർഷം മുമ്പ് ചെയ്തതാണ്. ആ ഒരു ടൈമിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടാപ്പ് ഹെഡ്ഷോട്ടൊക്കെ തരാങ്കുമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. കാരണം ആർക്കും അങ്ങനെ കൂടുതൽ അടിക്കാൻ അറിയത്തില്ല, എല്ലാവരും പഠിക്കാൻ എങ്ങനെ അടിക്കുമെന്ന് നോക്കി നടക്കുന്ന ഒരു ടൈമിലായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്കകത്തേക്ക് ഞാൻ 1.4K കമൻസ് അങ്ങാണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഉറപ്പ് പറയാം 1K കമൻസിന് മുകളിലും അത് ഹെൽപ്ഫുള്ളായി ബ്രോ, നല്ല രീതിക്ക് വറക്കാവുന്നുണ്ട്. താങ്ക് യു ഉണ്ട് ഫ്രീ ഫയർ ടീച്ചർ, നല്ല രീതിക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഹെഡ്ഷോട്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ടില്ല, വളരെ താങ്ക് യു ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരുപാട് കമൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ കാരണം കുറച്ച് പേർക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നല്ല രീതിയിൽ സന്തോഷമുണ്ട്. ആ ഒരു വീഡിയോയാണ് എൻ്റെ ഈ ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ റീച്ച് ആയത്, ഏകദേശം 400,000 വ്യൂസ് കണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഒരു വീഡിയോക്ക് എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് കാര്യം. അതെന്താവട്ടെ, അതൊന്നും സീനില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ പറയാത്ത കുറച്ച് പുതിയ ട്രിക്സ് ഉണ്ട് ഗൈസൊക്കെ ഇപ്പോൾ നിലവിൽ ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലും ഓൺടാപ്പ് അടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മാച്ച് സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണേണ്ടത് നോക്കുക, എന്തമാത്രം കറക്റ്റായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കൂടാണ്ട് തന്നെ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ട്യൂട്ടോറിയൽസ് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലേക്കടും കൂടി എനേബിൾ ആക്കി വെച്ചാൽ ഞാൻ ഇടുന്നോ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നും തന്നെ ഇല്ല, തികച്ചും നേട്ടങ്ങൾ മാത്രം. അതിന് മറിച്ച് ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഇത് വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ CSO അല്ലാണ്ട് നോർമൽ റാങ്കോ കളിക്കാൻ പോകണ്ട. ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് ട്രെയിനിങ് എടുക്കുക. ട്രെയിനിങ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിന് ശേഷം അത് ട്രെയിനിങ് എടുത്ത് നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ക്ലാസ് കോഡിനകത്തോ റാങ്കിനകത്തോ പോയി നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിനകത്ത് ആ ഒരു എനിമിൻ്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് വൺ ടാപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ല രീതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാച്ച് നിങ്ങൾ എല്ലാവരും ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് പോകാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി ടിപ്പിലോട്ട് കടക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയർ ബട്ടൺ സേസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഫയർ ബട്ടൺ സേസ്. ഒരുപാട് പേര് കൂട്ടി വെച്ച് കളിക്കുന്നവരുണ്ട്, കുറച്ച് വെച്ച് കളിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് പർപ്പസ് അറിയാണ്ട് വെറുതെ ഒരു സൈസിലിട്ട് കളിക്കുന്നവരുണ്ട്. അത് അല്ല, ചിലർ കറക്റ്റ് അതിൻ്റെ പർപ്പസൊക്കെ അറിഞ്ഞ് അവർക്ക് ബെറ്റർ ആയിട്ട് രീതിയിൽ ഫയർ ബട്ടൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ചിൽ നിങ്ങളുടെ ഫയർ ബട്ടൺ സൈസ് വെക്കുക. അപ്പോൾ അതായത് കൂടുതൽ വലുതും അല്ല, കൂടുതൽ ചെറുതുമല്ല. അപ്പോൾ ഒരു മിഡ് റേഞ്ചിൽ വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു സൈസാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്യണമെന്ന് ഉറപ്പായിട്ട് ഞാൻ പറയണമൊന്നുമില്ല. നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ തല പോകുന്ന കേസൊന്നും അല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എത്ര കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ജസ്റ്റ് ഒന്നൊക്കെ പോയിട്ട് ട്രെയിനിങ് പോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഇതൊന്ന് ഫയർ ബട്ടൺ സൈസ് ഒന്ന് 40 അല്ലെങ്കിൽ 35 ഇടുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് കളി കളിക്കുക. ഒന്ന് രണ്ട് കളി കളിച്ച് ഇപ്പോൾ ശരിയാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നാലും അത് പറഞ്ഞിട്ട് എന്നെ തെറി വരേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് കളി ജസ്റ്റ് മാച്ചും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈസ് ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫയർ ബട്ടൺ സൈസ്. ഓക്കെ, അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഫ്രീ ഫയറിൽ തന്നെ വൺ ടാപ്പ് അടിക്കാനായിട്ട് പലരും പല രീതിയിലുള്ള ഡ്രാഗുകളാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രൈറ്റ് ഡ്രാഗുകളുണ്ട്, ഡൗൺ അപ്പ് ഡ്രാഗുകളുണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഡ്രാഗുകൾ യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ വൺ ടാപ്പ് അടിക്കുന്നത്. അപ്പോൾ അത് കൂടാണ്ട് വേറൊരു ഡ്രാഗുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രാഗ് എന്ന് പറയുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു, പലർക്കും അറിഞ്ഞിട്ടും യൂസ് ചെയ്യാത്ത ഒരു കാര്യമാണ്, അതാണ് നമ്മുടെ ടിക് ഡ്രാഗ്. അപ്പോൾ ഒരു ടിക് ഡ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയും, പറയാം, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിക് ഡ്രാഗ് എന്ന് പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ബെറ്ററായിട്ട് നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു വേറെ ലെവൽ ഒരു ട്രിക്കാണ് നമ്മുടെ ടിക് ഡ്രാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് സുഖമാണ്, വേറെ കാര്യങ്ങളൊന്നും തന്നെയില്ല. നമ്മുടെ ഈ ഒരു ക്രോസ് ഇയർ ഉണ്ടല്ലോ, ക്രോസ് ഇയർ ഒരിക്കലും നമ്മുടെ എനിമിയെ കറക്റ്റ് എനിമിയുടെ ബോഡിയിൽ വെക്കാനായിട്ട് പറ്റില്ല. ഒന്നെങ്കിൽ എനിമിയുടെ ലെഫ്റ്റ് സൈഡിലോ ഒന്നെങ്കിൽ എനിമിയുടെ റൈറ്റ് സൈഡിലോ വയ്ക്കാനായിട്ട് നോക്കുക. പക്ഷേ ഒരു ക്രോസ്
എയർ കൂടെ വൈറ്റ് പോകാൻ പറ്റത്തില്ല, ക്രോസ് എയർ അപ്പോൾ റെഡ് കത്തി നിൽക്കണം. എനിമിയുടെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇത് റെഡായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കണ്ട, ഒരു ടിക്ക് ഗൈസ്, ആ ഒരു ടിക്ക് മാക്സിമം റൈറ്റിലോട്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. റൈറ്റിലോട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിമിയുടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കണം നിങ്ങളുടെ മൂവ്മെൻറ്റ്, ആ ഒരു ക്രോസ് എയർ വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഫസ്റ്റ് ഡേ നിങ്ങൾ പോയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല, ഒന്ന് ഒരു ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അടിക്കുന്നത് ഫുള്ള് ഹെഡാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ ട്രിക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു എനിമിയുടെ കറക്റ്റ് ബോഡിയിൽ വെക്കാണ്ട്, ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡോട്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് ബോഡിയിൽ വെക്കാണ്ട് തന്നെ ആ ഒരു ക്രോസ് എയർ ഒന്ന് റെഡാക്കി കഴിഞ്ഞാൽ ഒന്ന് നോക്കണ്ട, ജസ്റ്റ് ഒരു ടിക്ക്. എൻ്റെ ആ ഒരു ഫയർ ബട്ടൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ആ ഒരു ഡ്രാഗ് ചെയ്യുന്നതെന്ന്. വേറെ രീതിയിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല, കറക്റ്റ് ആ ഒരു ഡ്രാഗ് ജസ്റ്റ് ഒരു ടിക്കറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ എനിമി റൈറ്റ് സൈഡിൽ വരുമ്പോഴാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് കയറാനുണ്ട്. അപ്പോൾ അത് നല്ലൊരു ട്രിക്കാണ്. പക്ഷേ കൂടുതൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കത് പറ്റാറില്ല, ജസ്റ്റ് എനിക്ക് ഇടയ്ക്ക് അത് വരാറുള്ളൂ. മീൻ ചിലപ്പോൾ ബോഡി പോലും കയറാത്തൊരു അവസ്ഥ വരും, അതിന് എൻ്റെ പ്രാക്ടീസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കയറാത്തവർക്കൊരു ഒരു എക്സ്ട്രാ ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. സംബന്ധം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ ദിവസം കൊണ്ടൊക്കെ കഷ്ടം കളിക്കുന്ന ടൈമിനകത്ത് ലെഫ്റ്റ് സൈഡിൽ എനിമി വരുമ്പോൾ ആ ഒരു ഷോട്ട് ജസ്റ്റ് നിങ്ങൾ ഒഴിവാക്കുക, അവിടെ അടിക്കാണ്ട് അവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ട് ജസ്റ്റ് ഒഴിവാക്കിയതിന് ശേഷം എനിമീനെ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ഈസ് അത് നമുക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഗ്ലൂ വാൾ ഇട്ട് ഗ്ലൂ വാൾ ഇട്ട് എനിമീനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന ശേഷം എന്നിട്ട് ഫയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ആ ഒരു ടിപ്പിലോട്ട് എടുക്കാം. അടുത്ത് ഞാൻ പറയുന്ന ഒരു ട്രിക്കൊന്നുമല്ല, ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് SMG ഗൺസ് ആയ MP40 MP5 ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റുന്ന ഒരു തെറ്റാണെന്ന് പറയാം. ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യും. ഓക്കെ, മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫയർ, ഈ നടന്നുകൊണ്ട് ഇങ്ങനെ ഫയർ ചെയ്ത്, അത് കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഫയർ ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കണ്ടുവരുന്നതാണ്. അതേ സംബന്ധം തന്നെ നമ്മൾ വൺ ടാപ്പ് അടിക്കുമ്പോഴും ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മൂവ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കയറാൻ ചാൻസ് കുറച്ച് കുറവാണ്. ഹെഡ് കയറുകയൊക്കെ ചെയ്യും, എന്നാലും ഹെഡ് കയറാനുള്ള പോസിബിലിറ്റീസ് കുറച്ച് കുറവാണ്. അതെന്ന് പറയുന്നത് ചെറിയൊരു തെറ്റാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, മാക്സിമം നിങ്ങൾ എത്ര മൂവ്മെൻറ്റ് സ്പീഡ് കാണിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിലും ജസ്റ്റ് ആ ഒരു വൺ ടാപ്പ് അടിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ജസ്റ്റ് നിങ്ങളുടെ കൺട്രോൾസ് എല്ലാം ഫ്രീ ആക്കുക. വേറെ ഒരു കൺട്രോൾ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഈ ഒരു ഫയർ ബട്ടൺ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഒരു ഫയർ ബട്ടൺ മാത്രം യൂസ് ചെയ്യുക, ഡ്രാഗ് മാത്രം നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട്, അതായത് വൺ ടാപ്പ് അടിക്കുമ്പോൾ ഹെഡ് ഷോട്ട് കയറാനുള്ള പോസിബിലിറ്റീസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് വലിയ യൂട്യൂബേഴ്സിൻ്റെ ജസ്റ്റ് എന്തുവാ ടു ഫിംഗർ കളിക്കുന്ന, ജസ്റ്റ് ടു ഫിംഗർ ആണെന്നില്ല, ഏത് ഫോർ ഫിംഗർ ആണെങ്കിൽ ത്രീ ഫിംഗർ ആണെങ്കിൽ, ജസ്റ്റ് മൊബൈലിൽ കളിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ ഗെയിം പ്ലേ എടുത്ത് നോക്കിയാൽ മതി. അവർ എത്ര മൂവ്മെൻറ്റ് സ്പീഡ് കാഴ്ച വയ്ക്കുന്ന പ്ലേയേഴ്സ് ആവട്ടെ, വൺ ടാപ്പ് അടിക്കുന്ന ആ ഒരു മൊമെൻറ്റിനകത്തിൽ അവരുടെ കൺട്രോൾസ് എല്ലാം ഫ്രീ ആയിരിക്കും. ജസ്റ്റ് ആ ഒരു ഡ്രാഗ് മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വൺ ടാപ്പ് അടിക്കുന്ന ടൈമിൽ ജസ്റ്റ് കേഴ്സർ കൊണ്ടൊന്ന് മൂവ് ചെയ്യരുത്, ജസ്റ്റ് ഫ്രീസ് ആയി നിന്നിട്ട് നിങ്ങളുടെ ഫയർ ബട്ടൺ മാത്രം യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഹെഡ് ഷോട്ട് അടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വേറെ ലെവൽ ഒരു ടിപ്പാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുക. വൺ ടാപ്പ് അടിക്കുന്ന ടൈമിൽ ഫ്രീസ് ആയിട്ട് അടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഒരു മാറ്റം വന്നിരിക്കും, ഉറപ്പാണ്. അപ്പോൾ മാറ്റം വന്ന് ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഫൈനലി നമ്മുടെ ലാസ്റ്റ് ട്രിക്കിലോട്ട് കിടക്കാം. ഇതെന്ന് പറയുന്ന ഒരു OP ലെവൽ ട്രിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മീന സെർവേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ പ്ലെയേഴ്സൊക്കെ മോണ്ടേജസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, വൺ ടാപ്പ് മോണ്ടേജ് കണ്ടാൽ ഒരു പ്രത്യേക തരത്തിലാണ് അവരുടെ മോണ്ടേജ്. അവർ വൺ ടാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു രീതിയിലാണ് അവരുടെ വൺ ടാപ്പ്. കാണുമ്പോൾ തന്നെ അറിയാം എന്തെല്ലാം ഒരു വ്യത്യാസമുള്ള പോലെ, ഫുള്ള് റെഡ് നമ്പേഴ്സ് ആയിരിക്കും, ജസ്റ്റ് നമ്മുടെ ആകാശത്തൊക്കെ ആയിരിക്കും അവിടെ ആ റെഡ് നമ്പേഴ്സൊക്കെ വരുന്നുണ്ടാവുക അടിച്ചതിന് ശേഷം. അത്രയും നല്ല നമുക്ക് ആ ഒരു മോണ്ടേജൊക്കെ എടുക്കുന്ന ടൈമിൽ നല്ല വ്യത്യാസമായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ആ ഒരു ട്രിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ട്രിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നത്, അതായത് ഇത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പഠിക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എനിമിയുടെ മണ്ടയ്ക്ക് മുകളിൽ നമ്മൾ ക്രോസ് എയർ വയ്ക്കുക. എനിമിയിൽ മുട്ടാൻ പാടില്ല, എനിമിയുടെ മുകളിൽ, എനിമിയുടെ തലയുടെ മുകളിൽ നമ്മൾ ക്രോസ് എയർ വയ്ക്കുക. എനിമിയുടെ മുകളിൽ ക്രോസ് എയർ വെച്ചതിന് ശേഷം ഡൗൺ ഓഫ് ഡ്രാഗ്. ഡൗൺ ഓഫ് ഡ്രാഗ് ഈസിയാണ്, പക്ഷേ ഈ ഒരു ഡൗൺ ഓഫ് ഡ്രാഗ് കുറച്ച് പാടാണ്. എനിമിയുടെ മുകളിൽ വെച്ച ശേഷം അടിയിലോട്ട് താക്കിയതിന് ശേഷം അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ മുകളിലോട്ട് വെക്കണം. ജസ്റ്റ് ആ ഒരു ടൈമിലാണ് നമ്മുടെ ആ ഒരു സ്പീഡിനനുസരിച്ചിരിക്കും നമ്മൾ ഹെഡ് ഷോട്ട് കയറുമെന്ന്. നമ്മൾ ആ ഒരു അടിയിലോട്ട് ആക്കിയതിന് ശേഷം മുകളിലോട്ട് പൊക്കുന്ന ആ ഒരു സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയാൽ നിങ്ങൾക്കത് ബോഡി ഷോട്ട് വീഴത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഒരു 1 week ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമൊക്കെ ട്രെയിനിങ്ങിനകത്ത് പോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വേറെ ട്രിക്കുകളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റേ പറയുന്നില്ല ഇത് റാങ്കിനകത്തും ക്ലാഷ് കോണിനകത്തും പോയി യൂസ് ചെയ്യണമെന്ന്. ട്രെയിനിങ്ങിന് പോയിട്ട് നിങ്ങൾക്ക് അത് പക്കയായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി യൂസ് ചെയ്യാം. OP ട്രിക്കാണ്. മോണ്ടേജൊക്കെ എടുക്കുന്ന പ്ലെയറിനൊക്കെ വേറെ ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് വേറെ
വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്പീഡിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ ഒരു അടിയിലോട്ട് ആക്കിയിട്ട് മുകളിലോട്ട് പൊക്കുന്ന സ്പീഡ് അപ്പം തന്നെ, ജസ്റ്റ് ആ ഒരു ഡൗൺ ഓഫ് ഡ്രാഗ് സ്പീഡായാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് മാക്സിമം എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്തായാലും ഞാൻ പഠിക്കും, നിങ്ങളും മാക്സിമം പഠിക്കുക, ഉറപ്പായിട്ടും സെറ്റായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വർക്കായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രീ ഫയർ ഇങ്ങനെ കൂട്ടുകാർക്കും വാട്സപ്പ് ഗ്രൂപ്പിലോട്ടും എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തൊരു കിഡിലൻ ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വീഡിയോ വരുന്നവരെ ബൈ ബൈ.